ഞാൻ പൂജാചന്ദ്രൻ, തലവടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ MIT അധ്യാപികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റലേഷൻ ഓഫ് ലാറ്ററൽസ് ആൻഡ് എമിറ്റേഴ്സ്, പ്രൊസീജിയർ, മെത്തേഡ്സ് ആൻഡ് പ്രിക്കോഷൻസ് എന്ന ടോപ്പിക്കാണ്. കണിക ജലസേചന സംവിധാനത്തിന്റെ ഒരു ലേഔട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. ഇതിൽ ഈ ഭാഗത്ത് ഹെഡ് കൺട്രോൾസ് യൂണിറ്റ് ആണ് ഉള്ളത്. അവിടെ പമ്പുകളും ഫിൽറ്ററുകളും വെർട്ടിഗേഷൻ യൂണിറ്റുകളും വാൽവുകളും പ്രഷർ ഗേജും ഒക്കെയാണ് ഉള്ളത്. അടുത്ത ഭാഗം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന് മെയിൻ ലൈനുകളും സബ് മെയിനും ലാറ്ററലുകളുമാണ് ഉള്ളത്. മെയിൻ ലൈൻ നിങ്ങൾക്ക് കാണാൻ ചിത്രത്തിൽ, ഇതാണ് മെയിൻ ലൈൻ. പ്രധാന കുഴൽ, പ്രധാന കുഴലിൽ നിന്നും സബ് മെയിൻ ലൈനുകൾ പോകുന്നു. ഉപകുഴലുകൾ, അതാണ് ഈ കാണുന്നത്. ഈ സബ് മെയിൻ കുഴലിനും ഇവിടെ എൻ ഗ്യാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ എൻ ഗ്യാപ്പിനും ഇടയിൽ കാണുന്ന ഈ കുഴലാണ് ലാറ്ററൽ കുഴൽ. നമ്മുടെ ടോപ്പിക് ഓർമ്മയുണ്ടല്ലോ, ലാറ്ററലുകളുടെയും എമിറ്ററുകളുടെയും കണക്ഷനാണ്, എങ്ങനെയാണ് വസ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇത് ലാറ്ററലുകളും ചെടിയുടെ റൂട്ട് സോൺ വേര് പടല ഭാഗത്ത് എമിറ്ററുകളും, കണ്ടോ, എമിറ്ററുകളും സ്ഥാപിച്ചിരിക്കുന്നു. ലാറ്ററൽ കുഴലുകളുടെ സ്ഥാനം നമുക്ക് മനസ്സിലായല്ലോ. എവിടെയാണ്? സബ് മെയിൻ കുഴലിനും എൻ ക്യാപ്പിനും ഇടയിൽ കാണുന്ന കുഴലുകളാണ് ലാറ്ററൽ കുഴലുകൾ. അപ്പൊ ഈ ലാറ്ററൽ കുഴലുകളാണ് സബ് മെയിൻ ലൈനിലൂടെ ഒഴുകുന്ന വെള്ളത്തെ എമിഷൻ ഡിവൈസസിലേക്ക്, അതായത് എമിറ്ററിലേക്ക് എത്തിക്കുന്നത്. ഈ ലാറ്ററൽ കുഴലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് LLDPE, ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെഥിലിൻ എന്ന വസ്തു കൊണ്ടാണ്. മാർക്കറ്റിൽ ഇപ്പോൾ 10 മുതൽ 20 മില്ലിമീറ്റർ വ്യാസമുള്ള കുഴലുകളാണ് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ കനം, വോൾ തിക്നെസ് 1 മുതൽ 3 മില്ലിമീറ്റർ വരെ. അപ്പൊ കുഴലുകളുടെ വ്യാസവും കനവും ഒക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുഴലുകളുടെ പ്രഷർ റേറ്റിംഗ് അഥവാ മർദ്ദനിരക്ക് 2.5 kg/cm² മർദ്ദനിരക്കുള്ള കുഴലുകളാണ് ലാറ്ററൽ കുഴലുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ലാറ്ററൽ കുഴലുകൾ. ഇപ്പൊ മാർക്കറ്റിൽ 10 മുതൽ 20 മില്ലിമീറ്റർ വരെ വ്യാസത്തിലുള്ള ലാറ്ററൽ കുഴലുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ ലാറ്ററൽ കുഴലുകൾക്കുള്ള പ്രത്യേകതകൾ ഒന്ന് നോക്കാം. ഈ ലാറ്ററൽ കുഴലുകൾ വളയ്ക്കാവുന്നവയും ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവയും തുരുമ്പിക്കാത്തവയും സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കുന്നവയും താപ വ്യതിയാനങ്ങൾ ബാധിക്കാത്തവയും ആയിരിക്കണം. സാധാരണ ലാറ്ററൽ കുഴലുകൾക്ക് കറുപ്പ് നിറമാണ് ഉള്ളത്. ഈ ലാറ്ററലുകൾ സ്ഥാപിക്കേണ്ട വിധമാണ് ഇനി പറയുന്നത്. ആദ്യം ഈ ലാറ്ററലുകൾ സബ് മെയിൻ കുഴലുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. ലാറ്ററലുകൾ ഘടിപ്പിക്കുന്നതിനായി ഈ സബ് മെയിൻ കുഴലുകളിൽ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചോ ദ്വാരമിടുന്നു. അപ്പൊ ഈ ദ്വാരത്തിന്റെ അകലം എന്ന് പറയുന്നത് കൃഷിയിടത്തില് വരികൾ തമ്മിലുള്ള അകലത്തില് തുല്യമായിട്ടാണ് നമ്മൾ ദ്വാരം ഇടുന്നത്. അപ്പൊ ഈ ദ്വാരത്തിൽ ലാറ്ററലുകൾ ഘടിപ്പിക്കുന്നതിനായി ഗ്രോവ് മറ്റ് ടേക്ക് ഓഫ് എന്നിവയൊക്കെ വേണം. അപ്പം ലാറ്ററലിന്റെയും ഗ്രോവ് മറ്റ് ടേക്ക് ഓഫ് എന്നിവയുടെ വലിപ്പം ഒക്കെ അനുസരിച്ചിട്ടാണ് സബ് മെയിൻ കുഴലുകളിലെ ദ്വാരത്തിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത്.
ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. ഈ സബ്മെയിൻ കുഴലിൽ ഡ്രിൽ മെഷീനോ ഡ്രിൽ ബിറ്റോ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കിയതിന് ശേഷം ആ ദ്വാരത്തിലേക്ക് ഗ്രോമെറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ ഇടതുവശത്ത് കാണുന്നത് ഹാൻഡ്രില്ലാണ്. അതിന്റെ ബിറ്റ് ദ്വാരത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. 16 mm ദ്വാരമാണ് ഇടുന്നതെങ്കിൽ നമുക്ക് 16 mm ബിറ്റ് ആവശ്യമാണ്. ഇവിടെ വലതുവശത്ത് കാണുന്നത് ഗ്രോമെറ്റ് ആണ്. ഇതൊരു റബ്ബർ കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതാണ് സബ്മെയിൻ കുഴലിൽ ഉണ്ടാക്കിയ ദ്വാരത്തിൽ ഘടിപ്പിക്കുന്നത്. ഇതാണ് ടേക്ക് ഓഫ്. നമ്മൾ ദ്വാരത്തിൽ ഘടിപ്പിച്ച ഗ്രോമെറ്റിലേക്ക് ഘടിപ്പിക്കുന്ന വസ്തുവാണ് ടേക്ക് ഓഫ്. ഗ്രോമെറ്റും ടേക്ക് ഓഫും ഘടിപ്പിച്ചതിന് ശേഷം ടേക്ക് ഓഫിലേക്കാണ് ലാറ്ററൽ കുഴലുകൾ സ്ഥാപിക്കുന്നത്. സബ്മെയിൻ കുഴലിലേക്ക് ലാറ്ററൽ ഘടിപ്പിക്കുമ്പോൾ ആവശ്യം വേണ്ടുന്ന വിവിധ സ്റ്റെപ്പുകളാണ് ചിത്രത്തിൽ കാണുന്നത്. 1st സ്റ്റെപ്പ്, സബ്മെയിൻ കുഴലിൽ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ദ്വാരമിടുന്നു. 2nd ചിത്രം, ഈ നമ്മൾ ദ്വാരത്തിലേക്ക് ഗ്രോമെറ്റ് കടത്തിവെക്കുന്നു. 3rd സ്റ്റെപ്പ്, കടത്തിവെച്ച ഗ്രോമെറ്റിലേക്ക് ടേക്ക് ഓഫ് ഇൻസേർട്ട് ചെയ്യുന്നു. 4th സ്റ്റെപ്പ്, ഈ ടേക്ക് ഓഫിലേക്ക് ലാറ്ററൽ കുഴലുകൾ ഘടിപ്പിക്കുന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ലാറ്ററൽ കുഴലുകൾ ടേക്ക് ഓഫിലേക്ക് കടത്തിവെക്കുന്നു. സബ്മെയിൻ കുഴലിൽ ദ്വാരമിട്ട് ഗ്രോമെറ്റും ടേക്ക് ഓഫും ഘടിപ്പിച്ചതിൻ്റെ കുഴലിനകത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം, ടേക്ക് ഓഫിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തിലേക്കാണ് ലാറ്ററൽ കുഴൽ ഇതുപോലെ ഘടിപ്പിക്കുന്നത്. സബ്മെയിൻ കുഴലിൽ ഉറപ്പിച്ച ലാറ്ററൽ കുഴലിലേക്ക് എമിറ്ററുകൾ ഘടിപ്പിക്കുന്ന വിധമാണ് ഇനി പറയാൻ പോകുന്നത്. ഇവയാണ് എമിറ്ററുകൾ. ചിത്രത്തിൽ കാണാം, ഈ എമിറ്ററുകൾ അല്ലെങ്കിൽ ഡ്രിപ്പറുകളിൽ കൂടിയാണ് ചെടിയുടെ റൂട്ട് സോണിനടുത്ത് വെള്ളമെത്തുന്നത്. ഈ കുഴലിൽ കൂടി വരുന്ന ജലം എമിറ്ററുകൾക്കുള്ളിലുള്ള ജലപാത, വളരെ ചെറുപാതകളുണ്ട്, ആ ചെറുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മർദ്ദത്തിൽ, ഉയർന്ന മർദ്ദത്തിൽ വരുന്ന വെള്ളം ഈ പാതയിലൂടെ സഞ്ചരിച്ച് മർദ്ദം കുറഞ്ഞ് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഇത് തുള്ളിതുള്ളികളായിട്ട്, മർദ്ദം കുറഞ്ഞ് തുള്ളിതുള്ളികളായിട്ട് പുറത്തേക്ക് വരുന്നത്. എമിറ്ററുകൾ ഘടിപ്പിക്കുന്ന വിധമാണ് ഇനി പറയുന്നത്. പോളി ട്യൂബിലൂടെ വെള്ളം കയറ്റി വിടുക. ഇപ്പൊ ട്യൂബ് വീർക്കുകയും പഞ്ചിയാൻ അല്ലെങ്കിൽ ദ്വാരമിടാൻ സൗകര്യമാകുകയും ചെയ്യും. കുഴലിന്റെ ഒരു വശത്തുകൂടി ലാറ്റർ പൈപ്പിലെ മഞ്ഞ ലൈനിലൂടെ ഡ്രിപ്പ് പഞ്ച് ഉപയോഗിച്ചാണ് ദ്വാരമിടുന്നത്. ഡിസൈനും മണ്ണ്, വിളയുടെ ജല ആവശ്യം എന്നിവ അനുസരിച്ച് ആണ് ഡ്രിപ്പറിന്റെ സ്ഥാനം നിർണയിക്കുന്നത്. ലാറ്ററൽ കുഴലിലേക്ക് എമിറ്റർ ഒരു മൈക്രോ ട്യൂബ് ഉപയോഗിച്ചും ഘടിപ്പിക്കാവുന്നതാണ്. എന്താണ് മൈക്രോ ട്യൂബ്? ഈ കാണുന്നതാണ് മൈക്രോ ട്യൂബ്. 4 inch വലുപ്പത്തിലുള്ള ട്യൂബിനാണ് മൈക്രോ ട്യൂബ് എന്ന് പറയുന്നത്. അത് ഘടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് വെച്ചാൽ, ലാറ്ററൽ കുഴലിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് വിളയുടെ വേരുപടലം എങ്കിൽ, അല്ലെങ്കിൽ വിള നിൽക്കുന്നതെങ്കിൽ, അവിടേക്ക് എമിറ്റർ എത്തിക്കാനുള്ള ഒരു മാർഗമാണ് മൈക്രോ ട്യൂബ്.
ലാറ്ററൽ ട്യൂബിലേക്ക് മൈക്രോട്യൂബ് ഘടിപ്പിക്കുന്നതിനായി ലാറ്ററൽ കുഴലിൽ ദ്വാരമിടേണ്ടതുണ്ട്. അതിന് നമുക്ക് പഞ്ച് ഉപയോഗിക്കാം. പഞ്ച് ഉപയോഗിച്ച് ലാറ്ററൽ കുഴലിൽ ദ്വാരമിട്ടതിന് ശേഷം മൈക്രോട്യൂബിന് ഒരു കണക്ടർ ഉപയോഗിച്ച് ലാറ്ററൽ കുഴലുമായി ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം ലാറ്ററൽ കുഴലിൽ നിന്നും എത്ര ദൂരത്തിലാണോ മൈക്രോട്യൂബ് വേണ്ടത്, അതായത് വിളയുടെ വേരുപടലത്തിന് അടുത്ത് എമിറ്റർ എത്തുന്നതിന് വേണ്ടി എത്ര ദൂരമാണോ വേണ്ടത്, അത്രയും നീളത്തിൽ മൈക്രോട്യൂബ് മുറിക്കുകയും അതിൻ്റെ അഗ്രഭാഗത്ത് എമിറ്റർ ഘടിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മൈക്രോട്യൂബ് ലാറ്ററൽ ഘടിപ്പിക്കുന്നതെന്ന് മൈക്രോട്യൂബിൽ എമിറ്റർ ഘടിപ്പിക്കുന്നതെന്ന് നോക്കാം. കാലിഞ്ച് വലുപ്പത്തിലുള്ള ചെറിയ ട്യൂബുകളാണ് മൈക്രോട്യൂബുകൾ. ഈ ട്യൂബ് ലാറ്ററൽ കുടലുകൾ ഘടിപ്പിക്കുന്നതിന് ദ്വാരമിടേണ്ടത് പഞ്ച് ഉപയോഗിച്ചാണ് ലാറ്ററൽ കുടലിൽ ദ്വാരമിടുന്നത്. ക്ലിയറായിട്ടുള്ള ശരിയായിട്ടുള്ള ദ്വാരം ലാറ്ററൽ കുടലിലിടുക. ഈ ദ്വാരത്തിലേക്ക് കണക്ടർ ഉപയോഗിച്ച് മൈക്രോട്യൂബ് ഘടിപ്പിക്കുന്നു. മൈക്രോട്യൂബിൻ്റെ അഗ്രഭാഗം മൃദുവാകുന്നതിന് വേണ്ടി ചൂടുവെള്ളം ഉപയോഗിക്കാം. അതിനുശേഷം കണക്ടറിൻ്റെ ഒരഗ്രഭാഗത്ത് മൈക്രോട്യൂബ് ഘടിപ്പിക്കുന്നു. കണക്ടറിൻ്റെ സ്വതന്ത്രമായ ഭാഗം ലാറ്ററൽ കുഴലിൽ ഉണ്ടാക്കിയ ദ്വാരത്തിലേക്ക് കടത്തിവെക്കുന്നു. അതിനുശേഷം ആവശ്യമായ നീളത്തിൽ മൈക്രോട്യൂബ് മുറിച്ച് മാറ്റുന്നു. ഈ മൈക്രോട്യൂബിൻ്റെ അഗ്രത്തായി എമിറ്ററിൻ്റെ ബാർബ്ഡ് എൻഡ് ഘടിപ്പിക്കുന്നു. ലാറ്ററൽ കുഴലുകളും എമിറ്ററുകളും ഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. ഒരു ലാറ്ററൽ ലൈൻ മുഴുവൻ ദ്വാരമിട്ടതിന് ശേഷം മാത്രമേ ലാറ്ററൽ കുഴലുകളിൽ എമിറ്റർ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ലാറ്ററൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുമ്പോൾ ഡ്രിപ്പറിൻ്റെ സ്ഥാനം മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ലാറ്ററലിൽ പഞ്ചിങ് ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ ദ്വാരമിടാൻ ആരംഭിക്കേണ്ടത് സബ്മെയിൻ കുഴലിൻ്റെ അടുത്ത് നിന്നാണ്. ഡ്രിപ്പറുകൾ ലാറ്ററൽ കുഴലുകളിൽ ഉറപ്പിക്കുമ്പോൾ നമ്മൾ ആ ദ്വാരത്തിലേക്ക് ഡ്രിപ്പറുകൾ തള്ളി അങ്ങ് കയറ്റും. അതിനുശേഷം അല്പം ഒന്ന് പുറത്തേക്ക് വലിക്കുകയും കൂടി ചെയ്യണം. ലാറ്ററൽ കുഴലുകളിൽ എമിറ്ററുകൾ അഥവാ ഡ്രിപ്പറുകൾ സ്ഥാപിക്കുന്നതിനായി പഞ്ച് ചെയ്യേണ്ടതുണ്ട്, ദ്വാരമിടേണ്ടതുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് ചിത്രത്തിൽ കാണുന്നത് ഹോസ് പഞ്ച്. ഇവിടെ ഹോസ് പഞ്ച് ഉപയോഗിച്ച് ലാറ്ററൽ കുഴലിൽ ദ്വാരം ഉണ്ടാക്കുന്നതും ആ ദ്വാരത്തിലേക്ക് ഓൺലൈൻ എമിറ്ററുകൾ ഘടിപ്പിക്കുന്നതുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ലാറ്ററൽ കുഴലിൽ ഹോസ് പഞ്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ദ്വാരത്തിലേക്ക് എമിറ്ററിൻ്റെ ബേസ് ബാബ് ഷേപ്പ് ബേസ് ആണ് കടത്തിവെക്കേണ്ടത്. ലാറ്ററൽ കുഴലുകളിലൂടെ ഉയർന്ന മർദ്ദത്തിൽ ഒഴുകുന്ന ജലം എമിറ്ററുകൾക്കുള്ളിലുള്ള ചെറുവഴികളിലൂടെ ജലപാതകളിലൂടെ സഞ്ചരിച്ച് മർദ്ദം കുറയുകയും പുറത്തേക്ക് ഡ്രോപ്പ് ഡ്രോപ്പായി തുള്ളിത്തുള്ളികളായി വരികയും ചെയ്യുന്നു. ഇൻലൈൻ എമിറ്ററുകൾ, ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡ്രിപ്പ് ലൈനിന് ഉള്ളിലാണ് എമിറ്ററുകൾ ഘടിപ്പിക്കുന്നത്. ഇവ നിർമ്മാണ സമയത്ത് ഫാക്ടറികളിൽ വെച്ച് തന്നെ ഒരു നിർദ്ദിഷ്ട അകലത്തിൽ കുഴലുകളിൽ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എമിറ്ററുകൾ തമ്മിലുള്ള അകലം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇൻലൈൻ എമിറ്റർ കുഴലുകൾ ഉപരിതലത്തിലോ മണ്ണിന്റെ അടിയിലോ സ്ഥാപിക്കാം.
എമിറ്റർ ഔട്ട്ലെറ്റ് അതായത് വെള്ളം പുറത്തേക്ക് വരുന്ന ഭാഗം വിളയുടെ റൂട്ട് സോണിൽ അല്ലെങ്കിൽ വേര് പടലത്തിൽ ആകത്തക്ക വിധമാണ് സ്ഥാപിക്കേണ്ടത്. ഇഡ്ലൈൻ എമിറ്റർ ആണ് ചിത്രത്തിൽ കാണുന്നത്. ഡ്രിപ്പ് ലൈനിന് ഉള്ളിലായി എമിറ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ലാറ്ററലുകളും എമിറ്ററുകളും സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ലാറ്ററലുകൾ കൃഷിയിടത്തിൽ സ്ഥാപിക്കുമ്പോൾ ഇത് വളഞ്ഞു പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി സി ക്ലിപ്പ് ട്യൂബ് ഹോൾഡിംഗ് സ്റ്റേക്കിന്റെ സഹായത്തോടുകൂടി ലാറ്ററലുകൾ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു വെക്കാം. ലാറ്ററൽ കുഴലിന്റെ അഗ്രഭാഗം എൻ ക്യാപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കുകയും വേണം. ഈ ലാറ്ററൽ കുഴലിന്റെ അവസാന എമിറ്ററുകൾ ഘടിപ്പിച്ചതിന് ശേഷം കുറച്ച് നീളത്തിൽ ലാറ്ററൽ കുഴൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ അവസാന എമിറ്ററിന് ശേഷമാണ് എൻ ക്യാപ്പ് ഉപയോഗിച്ച് ലാറ്ററൽ കുഴലിന്റെ അഗ്രഭാഗം അടയ്ക്കേണ്ടത്. അവിടെ ആവശ്യത്തിന് നീളം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലാറ്ററൽ കുഴലുകൾ വളഞ്ഞു പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് നീളം ഇട്ടതിന് ശേഷമാണ് അവിടെ എൻ ക്യാപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കേണ്ടത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ സി ക്ലിപ്പ് ട്യൂബ് ഹോൾഡിംഗ് സ്റ്റേക്ക്. അതിൽ ഇതിന്റെ ഏറ്റവും അഗ്രഭാഗത്താണ് നമ്മൾ ലാറ്ററൽ ഘടിപ്പിച്ചിട്ട് ഇത് ഇതിന്റെ ചുവട് ഭാഗം മണ്ണിൽ ബലമായി ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ലാറ്ററൽ കുഴലിന്റെ അഗ്രഭാഗം എൻ ക്യാപ്പ് ഉപയോഗിച്ച് അടച്ചു വച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് ഒരു മൂന്ന് ആക്ടിവിറ്റി നിങ്ങൾക്ക് തരികയാണ്. ഒന്നാമത്തത് ലാറ്ററലും ഡ്രിപ്പറും സ്ഥാപിക്കുന്നതുമായി സംബന്ധിച്ച് പാലിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ വിശദീകരിക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി സബ്മെയിൻ കുഴലുകളിൽ ദ്വാരമിടുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര് പറയുക. മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ രണ്ട് ഫിറ്റിംഗ്സ് തന്നിട്ടുണ്ട്, ഇതൊന്ന് തിരിച്ചറിയുക. ഇങ്ങനെ മൂന്ന് ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നിങ്ങളുടെ അധ്യാപകനുമായി ബന്ധപ്പെടുകയും എൻ്റെ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് എഴുതി സമർപ്പിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നിങ്ങൾ ഉത്തരത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ പാഠഭാഗം കൂടുതൽ നന്നായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുമല്ലോ കുട്ടികളെ. എല്ലാവർക്കും ഈ ക്ലാസ് ശ്രവിച്ചതിന് നന്ദി.